കൃഷ്ണ ഗുരുവായൂരപ്പ ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പെരിമോടി ശങ്കരനാരായണൻ വിഷുഫലം പറയാനാണ് പോകുന്നത് ഒരു വർഷത്തെ ഫലം അത് ഓരോരോ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ ആ ഫലമുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് കൂറുഫലമല്ല വളരെ ആൾക്കാർ ജിജ്ഞാസപൂർവ്വം കാത്തിരിക്കുന്ന ഫലങ്ങളാണ് വിഷുഫലം അറിയാന്നുള്ളത് മറ്റ് കൊല്ലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്ന ഒരു വർഷമാണ് ഈ വർഷം അതായത് 1198 വിഷുഫലം അതായത് ഈ ഒരു കൊല്ലത്തിനാണ് നിൽക്കുക ഈ വർഷം മുതൽക്ക് 1198 തുടങ്ങിയ മലയാറു വർഷം മേടമാസം വിഷു ദിവസങ്ങൾക്ക് ഒരു കൊല്ലത്തെ ഫലമാണ് ഉണ്ടാവുക അതായത് 1199 വരെയുള്ള ആ ഫലങ്ങൾ മീനമാസം കൂടിയുള്ള ഫലങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഡേറ്റുകളല്ല ഒരു വർഷം ഇതിൻ്റെ ഫലങ്ങൾ നിൽക്കും വിഷുഫലം എന്നുള്ളതാണ് ഇംഗ്ലീഷ് കൂടി പറയുകയാണെങ്കിൽ അത് 2023-24 വിഷുഫലം അത് ഏപ്രിൽ മാസത്തിലായിരിക്കും വിഷു അപ്പോൾ അതിൻ്റെ അവിടുന്ന് മുഴക്കുള്ള ഫലങ്ങളാണ് തുടങ്ങുക ഒരു വർഷക്കാലം 2001 തന്നെ 2023-24 വർഷത്തെ വിഷുഫലമാണ് നമുക്ക് പറയാൻ പോകേണ്ടത് അശ്വതി ഈ വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന വർഷമാണ് വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരെ യാദൃശ്ചയമായിട്ട് കണ്ടുമുട്ടാൻ ഇടവരുകയും തന്മൂലം പല ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഉന്നത തലത്തിൽ വിരാജിക്കുന്ന വ്യക്തികളെ കാണാൻ യോഗം വരികയും ആ കാണൽ കൂടുതൽ പരിചയത്തിലേക്ക് നയിക്കുകയും തന്മൂലം ഭാവിയിൽ അത് വളരെയധികം ഗുണങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലമാണെങ്കിലും അതിൽ ഗുണഫലങ്ങളാണ് കൂടി കിട്ടുക എന്ന് ആദ്യം തന്നെ പറയട്ടെ പിന്നെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുവാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം സാധിക്കാതെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുവാൻ അവസരം ഉണ്ടാവും അതിൽ ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് ആത്മവിശ്വാസം കൂടി അത് തന്നെ അവർക്ക് ഭാവി ഭാഗതയം തീരുമാനിക്കുന്ന സഹായിക്കുന്ന ഒരു കഥയായിട്ട് മാറും അതായത് ചിലവർക്ക് അഭിനയം വേണം അല്ലെങ്കിൽ സിനിമയിൽ വേണം എന്തായാലും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം കിട്ടുകയും തന്മൂലം അത് ഭാവിയിൽ ഉപയോഗിക്കുവാനോ അല്ലെങ്കിൽ സംഭവിക്കാനോ സാധ്യതയുള്ള ഒരു കാര്യമാവുകയും ചെയ്യുന്നു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ വൈദ്യുതി വാഹനം വാതകം അതുപോലെ തന്നെ കോണി ഏണി അതിലൊക്കെ കയറുക വാഹനങ്ങൾ സഞ്ചരിക്കുകയും അതിൽ കുഴപ്പമില്ലെങ്കിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യരുത് അതുപോലെ തന്നെ ഇവർ പരിശീലിക്കേണ്ട വേറെ പല കാര്യങ്ങൾ വേണം അതായത് മോശമായ അല്ലെങ്കിൽ ഗുണം നമുക്കുണ്ടെങ്കിലും ചിലത് എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതായത് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുമാതിരി രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം വൈദ്യുതി വാഹനം വാതകം നേരത്തെ പറഞ്ഞു ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ പലതും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഈ വർഷം കാരണം ചില അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മുൻകരുതൽ എടുക്കണമെന്നേ പറഞ്ഞാൽ അർത്ഥമുള്ളൂ അങ്ങനെ അതൊക്കെ സംഭവിക്കണമെന്നല്ല അങ്ങനെ നിസ്സാര കാര്യങ്ങളിലൊക്കെ തന്നെ അല്പം അശ്രദ്ധ കൊണ്ട് വളരെ ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുള്ള ഒരു വർഷമാണ് വിഷുഫലം ഇക്കൊല്ലം കാരണം പറഞ്ഞാണിപ്പോൾ പലതും പറയാറുണ്ട് കാരണം ഇപ്പോൾ തന്നെയാണ് ഈ ജന്മത്തിലെ രാഹു ഏഴ് കേതു വ്യാഴം ഈ മേടത്തിലേക്ക് ഈ കടക്കുന്നു കാരണം വിഷു സമയത്ത് അത് മേനമാസത്തിലാണെങ്കിലും വിഷു ദിവസത്തേക്ക് അത് മേടത്തിൽ കടന്നാൽ സൂര്യൻ കടന്നാൽ മാത്രമാണ് ശരിയാവൂ അതുപോലെ തന്നെ വ്യാഴവും ഈ നമുക്ക് മേടത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നത് നല്ലതായി ഈ കൂറുകാർക്ക് നല്ലതായിട്ട് ലഭിക്കുന്നതാണ് കൂറുകാർക്ക് എന്നുള്ളത് പറഞ്ഞാൽ അല്ല ശരിക്കും നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് അവനവൻ്റെ ഭാഗധേയം അവനവൻ തന്നെ തീരുമാനിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ കാര്യങ്ങൾ ഇവർ അതീവ ശ്രദ്ധ ചെലുത്തുന്നതാണ് അതുപോലെ തന്നെ വളരെ കാലമായിട്ട് സന്താന ഭാഗ്യം കൈവരാത്തവർ അതായത് വിദഗ്ധ ചികിത്സകൾ ചെയ്തിട്ടും
കണ്ടമാനം വഴിപാടുകൾ നടത്തിയിട്ടും സന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതികൾക്ക് ഈ വിഷുവിന് ശേഷം സന്താന സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാൻ സാധ്യതയേറെയാണ്. അതുപോലെ തന്നെ വളരെ കാലങ്ങളായിട്ട് കോടതി മുകളിലിങ്ങനെയൊക്കെ കയറി ഇറങ്ങി പിതൃസ്വത്തുക്കൾക്കും സ്വത്തുക്കൾക്കും വേണ്ടിയിട്ട് ആ സ്വത്തിന് വേണ്ടിയിട്ട് വ്യവഹാരം കൊടുത്ത കാര്യങ്ങൾ നീട്ടി നീട്ടിക്കൊണ്ടുപോയിട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും വിധി കിട്ടാതെ പലരും വിഷമിക്കുന്ന കഥ ഈ നക്ഷത്രക്കാർക്കുണ്ടാവാൻ സാധ്യതയേറെയാണ്. എന്നാലും ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അവർക്ക് അനുകൂലമായ വിധി ലഭിക്കുകയും തന്മൂലം പൂർവ്വ സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യതയും ഉള്ളതാകുന്നു. ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഭാഗ്യക്കുറി ലഭിക്കാനും സാധ്യതയേറെയാണ്. അതുകൊണ്ട് ഭാഗ്യക്കുറി എടുക്കുന്നവർക്ക് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നല്ല, സാധാരണ മറ്റ് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് മേടക്കുറുകാർക്ക് ഈ ലോട്ടറി ലഭിക്കാനുള്ള സാധ്യതയേറെയാണ്. നവീന വസ്ത്രരത്ന ആഭരണ ലബ്ധി, വസ്തുവാഹന ലബ്ധി, വളരെ കാലങ്ങളായിട്ട് നമ്മളെ അലട്ടിയിരുന്ന മഹാരോഗികളിൽ നിന്നൊക്കെ രോഗവിമുക്തി, ഉദ്ദിഷ്ടകാര്യസിദ്ധി, മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് അംഗീകാരവും വാത്സല്യവും ലഭിക്കൽ, ഇഷ്ടജന സഹവാസം, വിവാഹം കഴിക്കാൻ പ്രായമായവർക്ക് ആ വിവാഹയോഗം അനുകൂലമായിട്ട് ലഭിക്കൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങളാൽ വിവാഹമോചനം നടത്തേണ്ടി വന്ന വ്യക്തികൾക്ക് നല്ലൊരു വിവാഹ ജീവിതം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി പുതിയ ഒരു വിവാഹബന്ധം ഉണ്ടാക്കുവാനും സാധ്യതയേറിയ വർഷം ആണ് വിഷുവിൻ്റെ ഫലം. അതാണ് വിഷുഫലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നിരാശപ്പെട്ടിരിക്കേണ്ട, ഒരു അബദ്ധം പറ്റിപ്പോയാലും വീണ്ടും സ്വന്തം ശ്രമത്തിലൂടെ ശ്രദ്ധിച്ച് ആ വിവാഹ ജീവിതം തുടരുന്നതിൽ, പുതിയൊരു വിവാഹ ജീവിതം തുടരുന്നതിൽ തെറ്റില്ലെന്നാണ് വിഷുഫലം കാണിക്കുന്നത്. ചെറിയ തോതിൽ മനസ്സിൻ്റെ വിഷമം അടക്കി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ആഘോഷ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്, സകുടുംബം പങ്കെടുക്കാറുണ്ട്, പ്രഗത്ഭരുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുന്ന നല്ലൊരു കാലഘട്ടമാണ് ഈ വിഷുഫലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. എങ്കിലും അതുപോലെ തന്നെ ആധ്യാത്മിക ചിന്തകൾ ജപത്തിലൂടെയോ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങളിലെ കൂടെയോ നമ്മളത് നടത്തിയിട്ട് അത് കാര്യമായിട്ട് വിജയിക്കാൻ കഴിയും. ധ്യാനത്തിലൊക്കെ മനസ്സമാധാനം ഉണ്ടാക്കും, മനസ്സിതി നന്നായിരിക്കും. ആധ്യാത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ മനസ്സിന് ഒരു ആത്മീയത കൈവരും, മനസ്സമാധാനം വന്ന് ചേരും. സമാധാനമാണോ എല്ലാവർക്കും ഇന്ന് കിട്ടാത്തത്? ആ സമാധാനം ലഭിക്കുവാൻ സ്വയമായിട്ട് യോഗ പരിശീലനം മുതലായി നടത്താനുള്ള ഇടവരികയും സൂര്യ നമസ്കാരം ചെയ്യാൻ ഇടവരികയും അങ്ങനെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയേറിയ വർഷമാണ് ഈ വിഷുഫലം കൊണ്ട് പറയുന്നത്. അത് അശ്വതി നക്ഷത്രക്കാർക്ക്, അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ രോഗങ്ങളധികം പിടിപെടാൻ സാധ്യതയില്ലാത്തവരാണ്. കാരണം അവരുടെയൊക്കെ ആ ദേവതകളൊക്കെ അശ്വിനി ദേവകളാണ്. അവർ പഴയ വലിയ വലിയ രോഗങ്ങൾ മാറ്റുന്ന ദൈവങ്ങളാണെങ്കിലും ദേവന്മാരാണെന്നൊക്കെയാണ് വിശ്വാസം. എന്തായാലും രോഗവിമുക്തി, എത്രയെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ നിസ്സാരൂപത്തിൽ സംഭവിച്ചാലും അത് പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും എത്രയും നേരത്തെ അത് ഭേദമാവാൻ സാധ്യതയേറെയാണ്. കുടുംബത്തിൽ രോഗം ബാധിച്ചവർക്ക് അവരുടെ കാര്യം നിസ്സാരാക്കി തള്ളരുത്. കാരണം പ്രായമായ വ്യക്തികൾക്ക് രോഗം കണ്ടാൽ, അതായത് വിദഗ്ധ വൈദ്യോപദേശം തേടുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് രോഗം മാറാൻ കഴിയും. അവർക്ക് മുന്നുള്ള വന്ന രോഗം മാറാൻ കഴിയുന്നതാണ്. അല്ലാണ്ട് ഈ രോഗം മാറില്ല, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ നമുക്ക് ഉപദേശം തരാൻ പറ്റിയ ആൾക്കാരും കുടുംബ സമാധാനം പുലർത്താൻ സഹായിക്കുന്ന വ്യക്തികളുമായ പ്രായമായ വ്യക്തികൾക്ക് ദോഷം വരാതെ നോക്കണം. അത് നമ്മൾ ചെയ്യേണ്ട, ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കയ്യിൽ പണമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായാലും ഓരോരോ സാഹചര്യങ്ങളിൽ കൂടി പട്ടിണി കിടക്കേണ്ട അവസ്ഥ, സംജാതമാകുന്ന ഒരവസ്ഥ ഈ വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയേറെയാണ്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറും. പ്രഗത്ഭരുടെ കലാപ്രകടനങ്ങൾ കണ്ട് ആസ്വദിക്കുക. അതവരെ വളരെ കാലമായിട്ട് ചില പൂരങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതെല്ലാം സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുഫലപ്രകാരം പറയേണ്ടത്. അങ്ങനെ അശ്വതി നക്ഷത്രക്കാരെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഗുണങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. എന്നാൽ ഇഷ്ടജന സഹവാസം, മേലധികാരിമാരിൽ നിന്ന് അനുഗ്രഹങ്ങളും ആശംസകളും പ്രോത്സാഹനങ്ങളും ലഭിക്കൽ,
സഹപ്രവർത്തകരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുക, സഹകരണം ലഭിക്കുക, നല്ല വൃത്തിജനങ്ങളെ കിട്ടുക. അത് ഇന്നത്തെ കാലത്ത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അശ്വതി നക്ഷത്രക്കാരുടെ ഭാര്യ നോക്കുമ്പോൾ, വിഷുഫലം നോക്കുമ്പോൾ, നല്ല ഈ സർവൻ്റുമാരൊക്കെ വൃത്തിജനങ്ങളെ കിട്ടുക, നല്ല സാരഥി, നല്ല ഡ്രൈവറെ കിട്ടുക, വീട്ടിനൊക്കെ നോക്കാൻ പറ്റിയ നല്ല വൃത്തിജനങ്ങളെ കിട്ടുക, വിശ്വസ്തരായ വൃത്തിജനങ്ങളെ കിട്ടുക, രോഗമില്ലാത്ത വൃത്തിജനങ്ങളെ കിട്ടുക, അതുവരെയൊന്നും കളവോ മറ്റൊന്നും ചെയ്യാത്ത നല്ല വൃത്തിജനങ്ങളെ കിട്ടാൻ അവസരമുള്ള ഒരു വർഷമാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ് ഇത്. അതൊക്കെ വിഷുഫലം പറയേണ്ട പല കാര്യങ്ങളും അതിനെപ്പറ്റിയുണ്ട്, അതിലേക്ക് ഞങ്ങൾക്ക് പോകുന്നില്ല. അപ്പോൾ കന്ധായ ഫലം, ആയവയ ഫലം, പിന്നെ ഓരോന്നിൻ്റെ സ്വഭാവങ്ങൾ, സംക്രമസന്ധ്യയെ പറ്റിയിട്ടുള്ള വിവരണങ്ങൾ, അതിൻ്റെ സമയത്തായി എന്നത് ഫലം പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ആ ഫലങ്ങൾ എന്തൊക്കെയുണ്ട് വരുന്നതെന്നല്ല, എങ്ങനെ നമ്മുടെ ഫലങ്ങളിൽ സംഭവിച്ചു പോകണു എന്നുള്ളതാണ് പലർക്കും അറിയേണ്ടത്. ആ ഫലം എങ്ങനെ വന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തല്ല. സാധാരണക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത്, വലിയ ആൾക്കാരും കേൾക്കുന്ന. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ട് പറയുമ്പോൾ പൊതുവെ നല്ല ചില ഫലങ്ങളെപ്പറ്റി പറയുന്നു എന്നുള്ളതാണ്. അതായത് വിശ്വാസ വഞ്ചനയ്ക്ക് അകപ്പെടാനുള്ള നേരിയൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെയധികം ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മറ്റവൻ വിശ്വാസയോഗ്യമായോ വിശ്വാസിക്കാൻ പറ്റിയ വ്യക്തിയാണോ നല്ലോണം നോക്കിയിട്ട് വേണം അവരൊക്കെ പാർട്ണറായിട്ട് ചേർക്കാൻ. അതായത് ജീവിത പങ്കാളിയെ മാത്രമല്ല ബിസിനസ് പങ്കാളിയാക്കാനും അതൊക്കെ ശ്രദ്ധിക്കണം. പലരുടെയും നാളൊക്കെ ചോദിച്ച് ചിലവരൊക്കെ ചെയ്യാറുണ്ട്. എങ്കിൽ കൂടി ഇന്ന ആളെ നമുക്ക് ഇന്ന ആൾക്ക് കൂടുതൽ നല്ലതാണെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞാൽ നമ്മുടെ ആ കൂട്ടുകച്ചവടം മോശമാവാൻ വഴിയില്ല. കഴിയണതും ഒറ്റയ്ക്ക് അവനവൻ്റെ കിട്ടുന്ന കാശ് കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം വ്യാപാര വ്യവസായങ്ങളൊക്കെ നടത്തുകയാണ് ഉചിതം. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരാളെയും കൂടിയും ഒരു പാർട്ട്ണറായിട്ട് എടുക്കേണ്ട ഒരു ഗതികേട് വന്നാൽ അത് നമ്മൾ ആ വ്യക്തിയെ നന്നായിട്ട് പരിശോധിച്ച് അയാൾക്ക് ചതിക്കാവുന്ന ആളാണോ നല്ലവനാണോ വാക്ക് പാലിക്കാൻ കഴിവുള്ള ആളാണോ എന്നൊക്കെ നോക്കി ഏതാണ്ടൊക്കെ ശ്രദ്ധിച്ച് അന്വേഷിച്ച് അവരൊക്കെ ആ ബിസിനസ് പാർട്ട്ണറാക്കാൻ നന്ന എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പുതിയ ബിസിനസ്സിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷം. ആകെ നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ കൃഷിനാശം അതിനൊക്കെ നിസ്സാര ദോഷമായിട്ട് കാണുന്നത്, കൃഷി നാശം സംഭവിക്കാനിടയുണ്ട്. അത് ഇന്നത്തെ കാലത്ത് അതിൽ ശ്രദ്ധിക്കാനായിട്ടൊന്നും എത്ര ശ്രദ്ധിച്ചാലും കൃഷിയിൽ വലിയ ഗുണം നമുക്കുണ്ടാവില്ല. പിന്നെ ചില മൃഗങ്ങളിൽ നിന്നുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അത് ആന മുതലൊക്കെ കണക്കാക്കാം. ആനയായാലും നായയായാലും ദോഷങ്ങളൊക്കെ ഉണ്ട്. കുരങ്ങന്മാരായാലും അവനൊക്കെ ദോഷങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അഗ്നി എന്നുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തു തന്നെയായാലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ ഉന്നതി പ്രാപിക്കാനുള്ള സാധ്യതയേറെയാണ്. അവർക്ക് പരീക്ഷാദികളൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. ഉദ്യോഗം ലഭിക്കാത്തവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ നല്ല പ്രകടനം നടത്താൻ കഴിയുകയും തന്മൂലം അവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ജോലി ഇല്ലാത്തവരും കൂടുതൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ അശ്വതി നക്ഷത്രക്കാർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കൊക്കെ സ്ത്രീകളാണ് അവർക്ക് നവീന വസ്ത്രാഭരണ ലബ്ധി, വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നിറവേറൽ, ഉദ്ദിഷ്ട കാര്യസിദ്ധി, സന്താനങ്ങളിൽ നിന്ന് ഗുണകരമായ അവസ്ഥ സംജാതമാകൽ, സൗന്ദര്യവർദ്ധന, സൗന്ദര്യവർദ്ധക സാമഗ്രികൾക്കായിട്ട് ധാരാളം ധനം ചെലവിക്കാനുള്ള ഒരു സാധ്യതയും ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. എന്തു തന്നെയായാലും അതുവരെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷമങ്ങളൊക്കെ നമുക്ക് ഒരു അറുതി വന്ന് ഈ പുതു വിഷുഫലം മുതലൊക്കെ അല്ലെങ്കിൽ വിഷു മുതലൊക്കെ അവർക്ക് നല്ല ഫലങ്ങൾ അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണ്. വളരെ കാലമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടുമുട്ടാന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതുമാതിരി തന്നെ ഗുരുനാഥന്മാരിൽ നിന്നുള്ള പ്രീതി, ഗുരുനാഥന്മാരിൽ നിന്നുള്ള അനുഗ്രഹം, ഗുരുനാഥന്മാരെ നമ്മൾക്ക് പ്രത്യേകമായിട്ട് വന്ദിക്കാനുള്ള അവസരം ലഭിക്കൽ, വിദ്വൽ സദസ്സുകളൊക്കെ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയും അതിൽ വെച്ച് തന്നെ നമ്മളെ ആദരിക്കപ്പെടുകയും ചെയ്യാവുന്ന അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്, അതിൻ്റെ സന്ദർഭങ്ങൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമില്ല. അവർ അവരെ വിചാരിക്കുന്ന കാര്യങ്ങൾ നേരെയാവും. കൂട്ടുകച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വസ്തുവാഹന ലാഭം, വിദ്യാ താന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി, ആരോഗ്യ വർധനവ്, രോഗവിമുക്തി, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരുവിധം ആശ്വാസം പകരുന്ന ഒരു കാലഘട്ടമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. ഈ വിഷുഫലത്തെപ്പറ്റി പറയാനുള്ളത് അതാണ്. എങ്കിലും ആശുപത്രിവാസം ഇടയ്ക്ക് വേണ്ടി വരും, അത് പരിഭ്രമിക്കേണ്ടതല്ല. അതായത് രോഗനിർണയ ആവശ്യങ്ങൾക്കും ഗർഭപ്രസവ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ആശുപത്രിയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ ഇടയ്ക്ക് കിടക്കേണ്ടി വന്നാലും അതിൽ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നന്നാവാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ചില ഫലങ്ങളായിട്ടാണ് കാണുന്നത്.
ഇപ്പോൾ ബന്ധന യോഗം എന്ന് പറയും, അതായത് നിങ്ങൾക്ക് ആശുപത്രിവാസം, ജയിലിൽ പോകേണ്ട കാര്യം എന്നൊന്നും ഇപ്പം നമ്മൾ പറയേണ്ട കാര്യമില്ല, അതല്ല. ആശുപത്രിവാസം അല്ലെങ്കിൽ രോഗമായിട്ട് കുടുംബത്തിൽ തന്നെ കിടക്കേണ്ട ഒരു യോഗം വന്ന് രണ്ട് ദിവസം തല പൊന്താണ്ട് വേണ്ടി വന്നാലത്തെ ചില അവസ്ഥ, അങ്ങനെ നിസ്സാര തോതിൽ ഒരു ബന്ധനാവസ്ഥയുടെ ഒരു രൂപവും ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ട്. കാരണം രാഹുവായിട്ട് ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. വിഷുഫല പ്രവചനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കന്ദായ ഫലം. അപ്പം ആദ്യം ശൂന്യമാവാം ചിലവർക്ക്, അല്ലെങ്കിൽ മധ്യത്തിൽ ശൂന്യമാവാം, അല്ലെങ്കിൽ അവസാനം ശൂന്യമാവാം. ഇതിലെ ഒരു പ്രമാണം എന്താണെങ്കിൽ ആദ്യ ശൂലേ മഹവ്യാധി, ആദ്യത്തിൽ പൂജ്യമാണെങ്കിൽ വ്യാധി ഉണ്ടാകുന്നതാണ്. മധ്യശൂലെ മഹൽ ഭയം, രണ്ടാമതാണ് മധ്യത്തിലെ വരണത്തെ ഭയം, അവസാനത്തെ അദ്യശൂന്യാണെങ്കിൽ മനോദുഃഖം. ഇതാണ് അതിൻ്റെ ഒരു ഫലം. പിന്നെ പറയുന്നത് മൂന്നിലും ഇതില്ലെങ്കിൽ ത്രിശൂന്യേ മരണം ഭവേ എന്ന് പറയും. മൂന്നെണ്ണത്തിലും പൂജ്യം പൂജ്യം പൂജ്യമാണെങ്കിൽ മരണമാണെന്നാണ്. ത്രിസ്ഥാനരഹിത, മൂന്നിലും നമുക്ക് ശൂന്യമില്ലെങ്കിൽ സർവത്ര വിജയി ഭവേ എന്നാണ് അതിൻ്റെ ഒരു പ്രമാണം. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് ആദ്യം ഒന്ന്, മധ്യത്തിലെ ഒന്ന്, അവസാനം ഒന്ന്. അപ്പോൾ ആദ്യം ശൂന്യമാവാം ചിലവർക്ക്, അല്ലെങ്കിൽ മധ്യത്തിലെ ശൂന്യമാവാം, അല്ലെങ്കിൽ അവസാനം ശൂന്യമാവാം. ഇതിലെ ഒരു പ്രമാണം എന്താണെങ്കിൽ ആദ്യ ശൂലേ മഹവ്യാധി, ആദ്യത്തിൽ പൂജ്യമാണെങ്കിൽ വ്യാധി ഉണ്ടാകുന്നതാണ്. മധ്യശൂലെ മഹൽ ഭയം, രണ്ടാമതാണ് മധ്യത്തിലെ വരണത്തെ ഭയം, അവസാനത്തെ അദ്യശൂന്യാണെങ്കിൽ മനോദുഃഖം. ഇതാണ് അതിൻ്റെ ഒരു ഫലം. പിന്നെ പറയുന്നത് മൂന്നിലും ഇതില്ലെങ്കിൽ ത്രിശൂന്യേ മരണം ഭവേ എന്ന് പറയും. മൂന്നെണ്ണത്തിലും പൂജ്യം പൂജ്യം പൂജ്യമാണെങ്കിൽ മരണമാണെന്നാണ്. ത്രിസ്ഥാനരഹിത, മൂന്നിലും നമുക്ക് ശൂന്യമില്ലെങ്കിൽ സർവത്ര വിജയി ഭവേ എന്നാണ് അതിൻ്റെ ഒരു പ്രമാണം. അപ്പോൾ അശ്വതിയുടെ കന്ദായ ഫലം മൂന്ന് സ്ഥാനങ്ങളിലും ശൂന്യമല്ലാതെ വന്നതുകൊണ്ട് ത്രിസ്ഥാനി ശൂന്യരഹിത സർവത്ര വിജയി ഭവേ എന്നാണ് അവരുടെ ഒരു ഫലം. പക്ഷേ ഇവർക്ക് ഇതെന്നിങ്ങനെ ദോഷങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ പോരല്ലോ, പരിഹാരക്രിയകളും കൂടി നമ്മൾ നോക്കണം. അതായത് ശിവനെ ഭജിക്കുക, ശിവന് ധാര, പിൻവളക്ക്, പാൽപായസ നിവേദ്യം, കൂവളമാല ചാർത്തൽ, ഇതെല്ലാം ശിവന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവർ തന്നെ സർപ്പം അശ്വതി നക്ഷത്രത്തിൻ്റെ ആ കൂറിൽ വരുന്നത് കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർ സർപ്പങ്ങൾക്കുള്ള വഴിപാടുകൾ നടത്തണം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടപ്രകാരം, അതായത് ആയില്യ പൂജ നടത്തുകയോ നൂറും പാലും കൊടുക്കുകയോ, അല്ലെങ്കിൽ ചിലവരൊക്കെ സർപ്പവേലിയൊക്കെ നടത്താൻ സാമ്പത്തികമുള്ളവർക്ക് അതൊക്കെ നടത്താം, അതൊക്കെ വളരെ നല്ലതാണ്, അങ്ങനത്തെ ചെയ്യുക. പിന്നെ ചെയ്യേണ്ടത് ശുക്രസ്യാദി ഗണേശനും ഭഗവതി, ഗണേശൻ ഗണപതിയെ നന്നായിട്ട് വിചാരിക്കുക. ഏത് വിഘ്നങ്ങളും മാറ്റാൻ ഗണപതി മതി, ഗണപതിയെ നന്നായിട്ട് വിചാരിക്കുക. അതുപോലെ തന്നെ കൃഷ്ണ ശ്രീകൃഷ്ണനെ നന്നായിട്ട് ഭജിക്കുക, വഴിപാടുകൾ കഴിക്കുക, പാൽപായസം, വെണ്ണ, ത്രിമധുരം, പിന്നെ താമര മാല, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഓടക്കുഴയിൽ നമ്മൾ കാഴ്ച വയ്ക്കുക. പിന്നെ വേണ്ടത് ഈ അപ്പം, അട നൈവേദ്യം, ത്രിമധുര നൈവേദ്യം, ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. പലതുമുണ്ട്, കുറച്ച് ഞാൻ പറയുന്നത് മാത്രമല്ല. അപ്പോൾ ശ്രീകൃഷ്ണ ഭജനം അനിവാര്യമാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ഞായറാഴ്ച നമുക്ക് വ്രതം അനുഷ്ഠിക്കുക, തിങ്കളാഴ്ച വ്രതം. ഈ കന്യകമാരായിരിക്കുന്നവർക്കൊക്കെ വിവാഹബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടൊക്കെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക, വ്യാഴാഴ്ച വ്രതം ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ വേണ്ടി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്താൽ അശ്വതി നക്ഷത്രക്കാർക്കുള്ള ദോഷാനുഭവങ്ങളെല്ലാം മാറി ഗുണാനുഭവം വന്ന് ചേരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിൻ്റെ വിഷുഫലം. നമസ്കാരം.